ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ആന്ധ്രയിൽ ഇത് പെസറട്ടു എന്നാണ് പറയുന്നത്. പേര് കേട്ടിട്ട് ആരും ഞെട്ടുമൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഡയബറ്റിക് പേഷ്യൻസിനും പ്രായമായ ആളുകൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. ഈ ഒരു ചെറുപയറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു കപ്പാണ്. ഞാൻ സാധാരണ നമ്മൾ മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു കപ്പിന് 250 ml കപ്പാണ്. ഇതിലൊരു കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നന്നായിട്ട് കുതിരാനായിട്ട് വെള്ളത്തിലിടണം. ഇത് ഓൾറെഡി ഞാൻ കുതിർത്ത് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറുപയർ വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ചെറുപയർ മാറ്റിവെക്കാം. നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം പച്ചരി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്ന പച്ചരി നിങ്ങൾക്കിതിലേക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സോന മസൂരി റൈസ് ആണെങ്കിലോ സാധാരണ ഇതുപോലത്തെ പച്ചരി ആണെങ്കിലോ ഇഡലി റൈസ് ആണെങ്കിലോ ഇതിലേക്ക് ചേർക്കാം. പക്ഷെ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് നോർമലായിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പായിട്ടുള്ള ഇതുപോലത്തെ ചെറിയ മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെഷറിംഗ് കപ്പ് ഇല്ല എങ്കിൽ 1 കപ്പ് ചെറുപയറിന് 2 ടേബിൾ സ്പൂൺ പച്ചരിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഈ പച്ചരി തികച്ചും ഓപ്ഷണലാണ്. ചെറുപയർ വെച്ച് മാത്രം നമുക്ക് ദോശ ചൂടാം. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ആ ചെറുപയറിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. മാത്രമല്ല നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനാണ് ഇതിലേക്ക് കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ പച്ചരി ചേർക്കുന്നത്. പച്ചരിയും ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളത്തിൽ 1-5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ചേർക്കാനായിട്ട് അരയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഈ സാധാരണ രീതിയിൽ ഈ പെസറിട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം എരിവ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഇത് അധികം എരിവില്ലാത്ത മുളകാണ്, വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളകെടുക്കാം. നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് ചേർക്കാം. ഇത്രയുമാണ് നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, എരിവിനായിട്ട് പച്ചമുളക്. പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് ചേർക്കുന്ന വെള്ളം, നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ദോശമാവിന് അരയ്ക്കുന്ന ഒരു പരുവത്തിനാണ് ഇത് കിട്ടേണ്ടത്. ഒത്തിരി ലൂസ് ബാറ്റർ വേണ്ട. നമുക്ക് ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ നോക്കിയാൽ മനസ്സിലാകും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ അരയാതെ അരിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1 തവണ അരച്ച് കഴിയുമ്പോൾ ആദ്യമേ ഒറ്റയടിക്ക് വെള്ളം ചേർക്കാതെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ്. 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. നമുക്കിത് വീണ്ടും നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ആ പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബാറ്ററിന്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഒത്തിരി തിക്കായിട്ടല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസി. നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി.
ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമുക്കിനി ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ചുട്ടെടുക്കാം. അതുകൊണ്ട് ആകെ നമുക്ക് ഈ ഒരു പയറും അരിയും ഒന്ന് കുതിരാനിടുന്ന സമയം മാത്രമാണ് സമയമെടുക്കുന്നത്. ബാക്കി പ്രോസസ്സ് എല്ലാം തന്നെ വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെസറട്ടുവിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാവ് ഒരു തവി കോരി ഒഴിക്കാം. ഞാനിവിടെ നൈസായിട്ട് ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത്. ഈ ഒരു ചെറുപയറിൻ്റെ ദോശ വേവുന്നതിന് കുറച്ച് സമയം വേണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ദാ നമ്മുടെ ദോശയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് ഞാനിതിലേക്ക് ഒരു അല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ നല്ലെണ്ണയോ നിങ്ങൾക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ദാ നമ്മുടെ ദോശ ഇവിടെ സൈഡൊക്കെ ചെറുതായിട്ടിങ്ങനെ വിട്ട് ലൈറ്റ് ബ്രൗൺ കളറിലായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ക്രഞ്ചിനെസ്സോട് കൂടി ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചിലരിതിലേക്ക് കുറച്ച് പച്ചമുളകൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഓൾറെഡി നമ്മൾ ദോശയുടെ മാവ് അരച്ച സമയത്ത് പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ചെറുപയർ ദോശ അല്ലെങ്കിൽ പെസറട്ടു. വളരെ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ദോശ കഴിക്കുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ കവിതയുടെ വീട്ടിൽ പോയപ്പോഴാണ്. കവിതയുടെ വീട് ശരിക്കും തിരുപ്പതിയാണ്. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ആന്ധ്ര സ്റ്റൈൽ ഫുഡ് ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ കവിതയാണ് ഒരു തവണ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെസറട്ടു എനിക്ക് തയ്യാറാക്കി തന്നത്. ഞാനതിൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം പല പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇത്. ചൂടോടുകൂടി നമുക്ക് കോക്കനട്ട് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല കളർഫുള്ളാണ്. ഈ ദോശ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല ഒരു ഗ്രീനിഷ് കളറ്. അതിലല്പം സവാളയും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാ നമ്മുടെ അടുത്ത ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഈ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഒരല്പം അരി ചേർത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ കരിമീൻ മപ്പാസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ആ വീഡിയോസ് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി സങ്കടമായി. കാരണം നമുക്കിവിടെ വയനാട്ടിൽ നല്ല കരിമീനൊന്നും കിട്ടാറില്ല. അപ്പോൾ ആ മീൻ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ല ഒരു മപ്പാസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.